ഹായ് ഫ്രണ്ട്സ്, ലെമ്മി ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺഡ് ടാക്സി സർവീസ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ടാക്സി സർവീസ് കേരളത്തിൽ ആരംഭിച്ചു. ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് 17th, August 17th പ്ലേ സ്റ്റോറിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കി, അവിടെ കണ്ടില്ല, മേ ബി ഡിലേ ഉണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഈ ഊബർ പിന്നെ ഓല ഇതുപോലത്തെ ടാക്സി സർവീസിന് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് അതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിൽ വകുപ്പും പിന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇവർ രണ്ടുപേരും ടൈപ്പിലൂടെയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. പദ്ധതിൻ്റെ പ്രത്യേകതയായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ പ്രൈവറ്റായിട്ടുള്ള അതുപോലത്തെ സർവീസസിൽ കാണുന്ന പ്രൈസ് ഹൈക്ക്, ചിലപ്പോൾ സീസൺ സമയത്ത് തിരക്കുള്ള സമയത്ത് അവർ പെട്ടെന്നായിരിക്കും പ്രൈസ് ഹൈക്ക് ചെയ്യുക, അതായത് റേറ്റ്സ് ഹൈക്ക് ചെയ്യുക, അവരുടെ വാടകയും കാര്യങ്ങളൊക്കെ കൂട്ടൽ. അപ്പോൾ അതുപോലത്തെ ഹൈക്ക് ഇതിലുണ്ടാവില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിന് പുറമെ 8% സർവീസ് ചാർജ്, അത്രമാത്രം പ്രൈസ് വരുന്നുള്ളൂ. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവരുടെ ആപ്പിൽ ഒരു പാനിക് ബട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്കും യൂസ് ചെയ്യാം, റൈഡർക്കും യൂസ് ചെയ്യാം. ഡ്രൈവർ യൂസ് ചെയ്താൽ റൈഡറും അറിയില്ല, റൈഡർ യൂസ് ചെയ്താൽ ഡ്രൈവറും അറിയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് അതിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പാനിക് ബട്ടൺ പ്രസ് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, MVD, പോലീസ്, ഈ മൂന്ന് ഓപ്ഷൻ നമുക്ക് അതിൽ വരും. ഇത് മൂന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. ആ ഒരു അതുപോലത്തെ ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനിക് ബട്ടൺ മാത്രം അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ റൂമിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകും. അപ്പോൾ അതുപോലത്തെ ഒരു പാനിക് ബട്ടൺ സിസ്റ്റം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും സ്റ്റാർട്ടിങ്ങിന് ട്രിവാൻഡ്രം സിറ്റിയിൽ മാത്രമാണ് പദ്ധതി ഉള്ളത്. അവിടെ നിന്നും ഇതിൻ്റെ കുറവുകളും ഫീഡ്ബാക്കുകളും ഒക്കെ അറിഞ്ഞ് അതിൻ്റെ മാറ്റങ്ങൾ, വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി സംസ്ഥാനത്താകെ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.